ശബരിമല പൗരത്വ പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. കേസുകൾ ഒന്നും പിൻവലിച്ചിട്ടില്ലെന്ന് നിയമസഭയെ മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിലവിലെ സ്ഥിതിയും സ്വഭാവവും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപായി വന്നൊരു പ്രഖ്യാപനമായിരുന്നു ഇത്. ഇപ്പോൾ ഈ രേഖാമൂലം നൽകിയ മറുപടിയിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ, അക്രമ സമരങ്ങളിലെ എതിരായ കേസുകളും അതുപോലെ തന്നെ പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധിച്ചവർക്കെതിരായ കേസുകളും പിൻവലിക്കാനുള്ള തീരുമാനം സർക്കാർ തീരുമാനിച്ചത്. ഇതിനുശേഷം ഗുരുതര സ്വഭാവമല്ലാത്ത കേസുകൾ പിൻവലിക്കാനുള്ള ഉത്തരവും സർക്കാർ ഇറക്കിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിലാണ് നിയമസഭയിൽ ഇന്ന് നിയമസഭയിൽ 4-ാം തീയതി മുഖ്യമന്ത്രി രേഖാമൂലം ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. പി ടി എ റഹീമിന് നൽകിയ ചോദ്യത്തിൽ നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്, ഈ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട അക്രമ സമരങ്ങൾ അതുപോലെ തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ നിലവിലെ സ്ഥിതി, സ്വഭാവം എന്നിവ നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് IGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള IGയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അക്രമ സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ ശബരിമല വിഷയത്തിൽ 2636 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ 836 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ ഗുരുതര സ്വഭാവമല്ലാത്ത കേസുകൾ പിൻവലിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അത് ഇപ്പോഴും അതിന്റെ അത്തരം കേസുകളുടെ അല്ലെങ്കിൽ പിൻവലിക്കേണ്ട കേസുകൾ ഏതൊക്കെ എന്നതിന്റെ സ്വഭാവവും നിലവിലെ ആ കേസിലിന്റെ സ്ഥിതി, അതായത് പല കേസുകളും അണ്ടർ ട്രയലാണ്, കോടതിയിലായിരിക്കും, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നത് മാത്രമാണ് വിശദീകരിക്കുന്നത്. അതായത് കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പി ടി എ റഹീമിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ വിഷയം, ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാകുന്നത് തടയുന്നത് കൂടി കണക്കിലെടുത്താണ്. മാത്രമല്ല NFS അടക്കം ഈ ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അന്ന് അത്തരത്തിലൊരു തീരുമാനം അന്നത്തെ സർക്കാർ എടുത്തത്. പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ എടുത്ത കേസുകളും പിൻവലിക്കണമെന്ന ആവശ്യം അത്തരത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ് അന്ന് അത്തരമൊരു ഉത്തരവ് എടുത്തത്. ഏതായാലും ഇപ്പോഴും ഇത് പരിശോധിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ അത് രേഖാമൂലം PTA റഹീമിന് മറുപടിയായി നൽകിയിരിക്കുന്നത്.